ഹലോ ഓഡിബിളാണോ ഞങ്ങൾ? ഹലോ, ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഗുഡ് ഈവനിങ്. ഞാൻ അംബിക ഗോപാലകൃഷ്ണൻ. ഞാൻ നിഖിൽ ശിവകുമാർ. എത്ര പേർക്ക് ഞങ്ങളെ ഓർമ്മയുണ്ടാവും എന്നറിയില്ല. ഞങ്ങൾ ഐഡിയ സ്റ്റാർസിംഗ് സീസൺ സിക്സിലെ കണ്ടെസ്റ്റൻസ് ആയിരുന്നു രണ്ടുപേരും. യെസ്. ഹലോ, ഹായ് സജി. ഹലോ സാൽമൺ, പേര് കറക്റ്റ് അല്ലേ പറയുന്നത്? ചില ചില പേര് സ്പെല്ലിംഗ് മാത്രം ഗെസ് ചെയ്യാൻ പറ്റില്ല. ബിജു, ഹായ്. ഹലോ ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹായ് പ്രിയങ്ക, ലൂസിയ, രാജി, ശ്രീരാജ്, ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ടൈം എടുത്ത് ഇന്ന് ജോയിൻ ചെയ്തതിന് ഈ ഒരു ലൈവ് സെഷനിൽ. കാരണം എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരു 8 വർഷം അല്ലേ, 8 വർഷം കഴിഞ്ഞിട്ടാണ് ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നത്. കാരണം ഞങ്ങളുടെ സീസൺ നടന്നത് 2011-12 ആ ടൈമിലായിരുന്നു. 2012 ഡിസംബറിലായിരുന്നു ഞങ്ങളുടെ ഫിനാലെ, ഗ്രാൻഡ് ഫിനാലെ. അതിൽ ജയിച്ചത് മെറിൻ ആയിരുന്നു വിന്നർ ഞങ്ങളുടെ സീസണിൽ, മെറിൻ ഗ്രെഗറി. പിന്നെ രാജീവ് ആയിരുന്നു റണ്ണർ അപ്പ്. അപ്പോൾ ഞങ്ങൾ ആ സീസണിൽ കണ്ടസ്റ്റൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു 2012 ഡിസംബർ കഴിഞ്ഞ് ഞങ്ങൾ ഏഷ്യാനെറ്റിലൂടെ ഇപ്പോഴാണ് പ്രേക്ഷകരുടെ മുന്നിൽ എത്തുന്നത്. താങ്ക് യു സോ മച്ച്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വളരെ വളരെ താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഞങ്ങളെ ത്രൂ ഔട്ട് അവർ ജേർണി. ഓക്കേ, സോ ഐ തിങ്ക് കുറച്ചുപേര്, കുറെ പേരൊക്കെ ജോയിൻ ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ 8-2 അല്ലേ ആയുള്ളൂ. ഹായ് ചാന്ദിനി, ഹായ് രജിത, ഹായ് അനീഷ. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയും ജോയിൻ ചെയ്യുമായിരിക്കും നമ്മുടെ കുറെ ഫ്രണ്ട്സ്. ശ്രീരാജ്, എല്ലാവർക്കും അറിയാം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഉച്ചയ്ക്കിരുന്ന് രാവിലെ തുടങ്ങി ആലോചിക്കുകയായിരുന്നു ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഏത് പാട്ടാണ് ഏറ്റവും നല്ലത്. ഒരുപാട് ലിസ്റ്റ് വെച്ചിരുന്നു, അപ്പൊ ഏതാണ് ആദ്യം തുടങ്ങേണ്ടതെന്ന്. പക്ഷെ ഇന്ന് ഉച്ചയോടുകൂടി ഞങ്ങളുടെ ആ ലിസ്റ്റ് ഒക്കെ റീവാമ്പ് ചെയ്യേണ്ടി വന്നു. എല്ലാവർക്കും അറിയാം അതിന്റെ കാരണം. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ SPB സാർ നമ്മളെ വിട്ടു പോയി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് മാക്സിമം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോലും നമുക്ക് എത്താൻ പറ്റില്ല പാട്ടില്. ഇത്രയ്ക്കും നോ വേർഡ്സ്, എന്താ പറയാ, വാക്കുകളില്ല ശരിക്കും. ഈ ഒരു ലോസ് ഭയങ്കര ഒരു ലോസ് തന്നെയാണ്. അപ്പോ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം പാടിയ ഒരു സോങ്, അതും മലയാളത്തിൽ. എനിക്ക് തോന്നുന്നു തമിഴും തെലുഗും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറവാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. എന്നാലും എല്ലാവർക്കും അറിയാവുന്ന ഒരു സോങ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, ഹായ് സിദ്ധി, റൈസ, എല്ലാവർക്കും ഹായ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാം നവമേഘമേ കുളിർ കൊണ്ടുവരു ചെങ്കുറിഞ്ഞി പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാ. താരാപഥം ചേതോഹരം എവർഗ്രീൻ സോങ്. ഒരു കോടി നമസ്കാരങ്ങൾ SPB സാറിന്, SPB സാറിനെ വന്ദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് കടക്കാം. നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഏകദേശം ഒരു 40,000+ സോങ്സ് സാർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സോ ദോസ് വിൽ റിമെയിൻ വിത്ത് അസ് ഫോർ എവർ. സോ എനിക്ക് തോന്നുന്നു നമ്മൾ എന്തൊക്കെയായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയാൻ തുടങ്ങിയാൽ നമുക്ക് ഈ ഒരു ഫുൾ സെഷൻ ശരിക്കും പറഞ്ഞാൽ സാറിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഒരു സെഷൻ അല്ല, നമുക്ക് എത്ര ദിവസം എടുത്താലും നമുക്കത് പാടി തീർക്കാൻ പറ്റില്ല.
ആ ഒരു റെസ്പെക്റ്റോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. ഒരുപാട് പേര് ഹലോ ഹലോ മുഫീദ, ഹായ് ഗോപിക, ചാന്ദിനി, ഹായ് ചാന്ദിനി, സുഖം തന്നെ. ഓക്കെ, എന്ത് ചെയ്യുന്നു ഇപ്പോന്ന് ഒരു കമന്റ് കണ്ടു. ഹായ് ഗിരിശങ്കർ, ഹായ്. ഓക്കെ, അപ്പൊ കൊറേ പേർക്ക് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഈ ഒരു 8 കൊല്ലം ആയി നമ്മള് ഏഷ്യാനെറ്റിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമില് വന്നിട്ട്. അതുകൊണ്ട് കൊറേ പേര് ചിലപ്പോ കോണ്ടാക്റ്റിൽ ഉണ്ടായി കാണില്ല. മാത്രമല്ല ഞങ്ങള് നാട്ടിലല്ലായിരുന്നു, ഞങ്ങള് ബാംഗ്ലൂർ ആയിരുന്നു ഇത്രയും കാലം. അപ്പൊ പ്രൊഫഷണലി ഞങ്ങൾ രണ്ടുപേരും അവരവരുടെ നിഖിലേട്ടൻ ഐ ടി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു ആ ഒരു ടൈമില് സീസൺ നടക്കുമ്പോൾ തന്നെ. അതെ അതെ, ഞാൻ ബോൺ ആൻഡ് പ്രോഡക്റ്റ് ട്രിവാൻഡ്രമാണ്. പക്ഷേ ഞാൻ ഷൂട്ടിന് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് ലീവ് എടുത്ത് വരികയും ഓരോ മാസത്തിൽ 2 തവണ 3 തവണ വന്നിട്ട് പോകുമായിരുന്നു. ഞങ്ങളുടെ ഗ്രൂമിങ് സെഷൻസും എല്ലാം നല്ല രസമായിരുന്നു, നല്ല ടീമാണ്. ഇപ്പോൾ സീസൺ 8 തുടങ്ങുകയാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഇപ്പോൾ അടുത്ത സീസൺ കാണാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോ ഞങ്ങള് ഈ ഒരു 8 വർഷക്കാലം നിഖിലേട്ടൻ സോഫ്റ്റ്വെയർ തന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ തീർച്ചയായിട്ടും പാടാം. ആരായിരുന്നു സൂര്യ അല്ലേ? സൂര്യ വളരെ മൗനമ തീർച്ചയായിട്ടും പാടാം. അത് കഴിഞ്ഞ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം പറഞ്ഞോണ്ടിരുന്ന കഥകൾ. പാതി ജീവൻ കൊണ്ട് ദേഹം വാഴ്ന്നു വന്നതോ നീതി ജീവൻ മുന്നേ പാർത്ത പോത് വന്നതോ ഏതോ സുഖം ഉള്ളൂരുതേ ഏതോ മനം തള്ളാടുതേ ഏതോ സുഖം ഉള്ളൂരുതേ ഏതോ മനം തള്ളാടുതേ വിരലുകൾ തൊടവാ വിരുന്തൈ പേരവാ വാഴ്മോട് കണ്ണുകൾ മൂടവാ മലരേ മൗനമാ മൗനമേ വേദമാ. ഈ പാട്ടിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആക്ച്വലി ഞങ്ങൾ ഒരുമിച്ച്, അതായത് സീസൺ 5 ഗ്രാൻഡ് ഫിനാലെ സമയത്ത് ഞങ്ങളുടെ ന്യൂ സീസൺ 6 കണ്ടസ്റ്റന്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു. അതിൽ ഈ ഒരു പാട്ടാണ് എനിക്ക് കിട്ടിയത്. അതിൽ ഏറ്റവും ഒരു പോയിന്റ് അല്ല അല്ല, ഞാനത് പറയാനിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ഒരു പെയർ ആയിട്ടാണ് അപ്പോൾ ഓരോ പാട്ടും ദാസാറിന്റെ ഒരുപാട് വർഷത്തെ അന്നത്തെ ചീഫ് ഗസ്റ്റ്. സീസൺ 5 ഗ്രാൻഡ് ഫിനാലിക്ക് ദാസാർ ആയിരുന്നു ചീഫ് ഗസ്റ്റ്. അപ്പോ അത് സ്പെഷ്യലായിട്ട് ദാസാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് സീസൺ 6 കണ്ടസ്റ്റൻസ് 30 പേരുണ്ടായിരുന്നു ഞങ്ങള്. അപ്പോ എല്ലാവരും കൂടി 2-2 പേരായിട്ട് സാറിന്റെ ഓരോരോ പാട്ടിന്റെ പല്ലവി മെഡലി ആയിട്ട് പാടുക. ഹൃദയ സരസല എന്നുള്ള പാട്ടാണ് ഞാനും അംബികയും കൂടി ഒരുമിച്ച് പാടിയത്. അതും ദാസാറിന്റെ മുമ്പിലാണ് പാടിയത്. പേടിച്ചു വരക്കായിരുന്നു, എന്താണ് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അതായിരുന്നു. അപ്പൊ ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടി. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രു ബിന്ദുവെൻ സ്വപ്ന ബിന്ദുവോ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഈ ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്തതിന്. കാരണം ഞങ്ങൾക്കും കുറെ ഓർമ്മകളുള്ള ഒരു ഒരു പാട്ടാണത്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഐ തിങ്ക് കുറെ കമന്റ്സ് സ്ക്രോൾ ആയി പോയിട്ടുണ്ട്. ഏതെങ്കിലും റിക്വസ്റ്റ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് കമന്റ് ചെയ്യണേ, അല്ലെങ്കിൽ ചിലപ്പോൾ മിസ് ചെയ്ത് കാണും. താങ്ക് യു ദിയ. ഓക്കെ, എനിക്ക് തോന്നുന്നു സുജു ചോദിക്കുന്നത് എനിക്ക് കറക്റ്റ് ആയിട്ട് സ്പെല്ലിംഗ് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ മണ്ണിൽ നിന്ന് പാടും. എസ് പി ബി സാറിന്റെ വേറൊരു എവർഗ്രീൻ ഹിറ്റ് അല്ലേ?
ആ ഒരു എനിക്ക് തോന്നുന്നു സാർ അഭിനയിച്ച് പാടിയ പാട്ടുകളിൽ ഒന്നാണത്. താങ്ക് യു വെരി മച്ച്. വരുവാനില്ല ആരുമി ആതിര തീർച്ചയായിട്ടും പാടാം. ഓക്കെ, എസ് പി ബി സാറിന്റെ ഈ ഒരു പാട്ട് കഴിഞ്ഞ് നമുക്ക് മണ്ണിൽ ഇന്ത കാതലൻറിയാരും വാഴുതൽ കൂടുമോ എണ്ണം കണ്ണി പാർവയിൻറിയേഴു സ്വരം താൻ പാടുമോ പെൺമയിൻറി മണ്ണിൽ ഇൻപമേതടാ കണ്ണൈ മൂടി കനവിൽ വാഴും മാനിടാ மண்ணில் இந்த காதலன்றியாரும் வாழ்தல் கூடுமோ எண்ணம் கண்ணி பாவையின்றி ஏழு ஸ்வரம்தான் பாடுமோ. ஓகே, தேங்க்யூ வெரி மச் ஈ ஒரு பாட்டும் ரிக்வெஸ்ட் செய்ததுன. പിന്നെ ആരോ വരുവാനില്ല ആരും ഇന്ന് മണിച്ചിത്ര താഴിലെ പാട്ട് അല്ലേ, അതും പാടാം നമുക്ക്. വരുവാനില്ല ആരുമിന്നൊരു നാളുമീ വഴിക്കറിയാം അതിന്നാരുമിന്നും പ്രിയമുള്ളോരാളാരു വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ ഇന്നും വെറുതെ മോഹിക്കുമല്ലോ പല വട്ടം പൂക്കാലം വഴി തെറ്റി പോയിട്ടങ്ങൊരു നാളും പൂക്കാമാകുമ്പിൽ അതിനായി മാത്രമായൊരു നേരം മൃദുമാറി മധുമാസമടയാറുണ്ടല്ലോ പ്രിയമുള്ളൊരാളാരോ വരുവാനില്ലിന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ. ഓക്കെ, ശ്രീരാജ് ചോദിക്കുന്നത് ആരാധികെ. ഓക്കെ, ആരാധികെ എല്ലാവർക്കും വേണ്ടി നമുക്ക് പാടാം. എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് പാട്ടുകളിൽ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പോപ്പുലർ ഗാനമാണിത്. ഗിറ്റാർ വെച്ച് ഓക്കെ. ആരാധികേ മഞ്ഞുതിരും വഴിയരികേ നാളേറെയാ കാത്തുനിന്നു മിഴി നിറയേ നീ എങ്ങു പോകിലും ശകൾ തൻ മൺതോണിയുമായി തുടങ്ങരികേ ഞാൻ വരാ എന്റെ നെഞ്ചാകെ നീയല്ലേ എന്റെ ഉന്മാദം നീയല്ലേ നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയായി ആരാധികേ. ഓക്കെ, വിദ്യ ഒരുമിച്ച് ഗിറ്റാർ താഴെ വെക്കുന്നതിന് മുമ്പ് ഒരു ഗിറ്റാർ സോങ് കൂടി വന്നിട്ടുണ്ട്. വിദ്യ ചോദിക്കുന്നു നെഞ്ചുകുൾ പെയ്തിടും. നിഖിലേട്ടന്റെ ഫേവറേറ്റ് പാട്ടാണ്, എവിടെ ചെന്നാലും ഇത് തന്നെ. നിഖിലേട്ടന്റെ അമ്മ എപ്പോഴും വഴക്ക് പറയും, എവിടെ ചെന്നാലും ഇത് തന്നെയാണ്. പക്ഷേ ഈ പാട്ട് ഇനിയെങ്കിലും നിർത്തിക്കൂടെ, എപ്പോഴും ഒരുപാട് പാടി. താങ്ക് യു സോ മച്ച് ആ പാട്ടിന്. നെഞ്ചുക്കുൾ പെയ്തിടും മാമഴി നീരുക്കുൾ മൂഴ്കിടും താമരി സത്തിന്റെ മാറിതു മാനിലൈ ൊൾ നീന്തും
Again for that song. Thank you, Vidya. Okay. കുറേ ക്ലാപ്സും എല്ലാം വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. നൈസ് കപ്പിൾ എന്ന് പറയുന്നുണ്ട് ദിയ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അത് അതിനും ഏഷ്യാനെറ്റിനോട് തന്നെയാണ് താങ്ക്സ് പറയേണ്ടത്. കാരണം ഞങ്ങൾ ഇന്നൊരു കപ്പിളാണെങ്കിൽ അതിന് കാരണം ഏഷ്യാനെറ്റും ഐഡിയ സ്റ്റാർസിംഗറും തന്നെയാണ്. ഞങ്ങൾ കണ്ടുമുട്ടിയതും ഇഷ്ടപ്പെട്ടതും എല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. അപ്പൊ എന്തൊക്കെയായാലും ഞങ്ങളുടെ ലൈഫിലൊരു വലിയ ഒരു നോട്ട് ജസ്റ്റ് എന്താ പറയാ, നിഖിലേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂമിങ്ങും ജഡ്ജസും എല്ലാം ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ബോണസ് ആണിത്. ഒരുപാട് ബുദ്ധിമുട്ടാതെ നമ്മുടെ സെയിം ഇൻട്രസ്റ്റ്, ചെലവായില്ല. പിന്നെ വീട്ടുകാരുടെ സൈഡിൽ നിന്നും എതിർപ്പില്ലായിരുന്നു. കാരണം നമ്മുടെ പൊതുവെ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ കാസ്റ്റും അതൊക്കെ പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് ആ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ദൈവം സഹായിച്ച ആ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. സുജു ചോദിക്കുന്നു, ഇളയനില. എനിക്ക് തോന്നുന്നു ശരിക്കും കണ്ടാൽ തന്നെ അറിയാം, ഇന്ന് ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് എസ് പി ബി സാറിന്റെ പാട്ടുകളാണ്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എത്ര പാടിയാലും നമുക്കത് തീർക്കാൻ പറ്റില്ല. അതൊരു തീർച്ചയായിട്ടും സുജു, ഇപ്പൊ ഇളയുന്നില്ല, നമുക്ക് പാടാം. വേറെ ഏതോ ഒരു റിക്വസ്റ്റും ഞാൻ കണ്ടു, അത് മിസ് ചെയ്തത്. ഒന്നുകൂടി ഇടണേ ഏതെങ്കിലും. റഹ്മത്, ഹായ് റഹ്മത്. ഇളയനില ഒഴുകിറது இதயம் வரை நனைகிறது உலா போகும் மேகம் கனா காணுமே விழா காணுமே வானமே இளைய நிலா ஒழுகிறது இதயம் வரை நனைகிறது உலா போகும் மேகம் கனா காணுமே விழா காணுமே வானமே இளைய நிலா ஒழிகிறது இதயம் வரை நனைகிறது. தேங்க்யூ. எல்லாரும் நமக்கு இது வந்து கூடுதல் கூடுதல் അവസരം ഒരുക്കി തന്നോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എസ് പി ബി സാറിന്റെ പാട്ട് കുറെ പാടും. മലർകളെ ചാന്ദ്നി, അതും എല്ലാവരുടെയും ഒരു ഫേവറേറ്റ്, മലയാളികളുടെ ഒരു ഫേവറേറ്റ് തമിഴ് സോങ് ആണ്. നമ്മുടെ ചിത്ര ചേച്ചി പാടി എവർ ഗ്രീൻ ആക്കി വെച്ചിരിക്കുന്ന ഒരു കുറേ പാട്ടുകളിൽ ഒരു പാട്ട് അല്ലേ, അമ്പലപ്പുഴ. തീർച്ചയായിട്ടും மேகம் திறந்து கொண்ட மண்ணில் இறங்கி வந்த மார்பில் ஒளிந்து கொள்ள மார்பில் ஒளிந்து கொண்டால் மாறன் அன்பு வரும் கூந்தலில் ஒளிந்து கொள்ள வரவா கூந்தல் தேவன் தூங்கும் பள்ளி அறையா மலர் சூடும் வயதில் என்னை மறந்து போவதுதான் முறையா என்னை காத நேரம் இல்லை காதல் ரவியே உன் பேரை சொன்னால் போதும் நின்று வழிவிடும் காதல் நதி என் சுவாசம் உன் மோச்சில் உன் வார்த்தை என் பேச்சில்
ஐந்தாறு நூற்றாண்டு வாழ்வோம் என் வாழ்வேவா. மலர்களே மலர்களே இது என்ன கனவா, மலைகளே மலைகளே இது என்ன நினைவா, உருகியதே உள்ளம் பெருகியதே விழி வெள்ளம் விண்ணோடும் நீதான் மண்ணோடும் நீதான் கண்ணோடும் நீதான் வா. അപ്പൊ അതും വേറൊരു എവർഗ്രീൻ തമിഴ് സോങ് ആയിരുന്നു മോഹം കൊണ്ട് ഞാൻ. ഓക്കെ, സ്മിത ബദ്രിനാഥ്. ഞാൻ അധികം പാടി ശീലിച്ചിട്ടില്ലാത്ത പാട്ടാണ്. നിഖിലേട്ടൻ എനിക്ക് തോന്നുന്നു പാടിയിട്ടില്ല, പക്ഷെ എന്തായാലും നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. എന്തായാലും സ്മിതയ്ക്ക് വേണ്ടി ഈ ഒരു പല്ലവി. മോഹം കൊണ്ടു ഞാൻ ഇനം പുതനാ മധു തേടി പോയി നീളേ താഴേ തളിരാർന്നു പൂവരങ്ങൾ മോഹം കൊണ്ടു ഞാൻ ൂതനാ മധു തേടി പോയി. ഓക്കെ, എന്തായാലും എനിക്ക് തോന്നുന്നു മലർകളെ പാടിയപ്പോ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ സീസണിലെ ജഡ്ജസ് ആയിരുന്ന ഇത് പാടിയ രണ്ട് സിംഗേഴ്സും ഹരിജിയും ചിത്രചേച്ചിയും നമ്മുടെ സീസണിലെ ജഡ്ജസ് ആയിരുന്നു. ഹരിജി എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ആ ഒരു സീസണിൽ മാത്രമേ ജഡ്ജായിട്ട് വന്നോളൂ, ആ ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പൊ എനിക്ക് ഓർമ്മ ഒരുപാട് ഓർമ്മകൾ വരുന്നുണ്ട്. പക്ഷെ എന്റെ ആദ്യത്തെ പാട്ട് തന്നെ ഹരിജി ഉണ്ടായിരുന്നു, ഹരിജി ജഡ്ജ് ആയിരുന്നു. അപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഞാനായിരുന്നു ആദ്യത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് സിംഗർ ഇന്ന് സീസൺ സിക്സിന്റെ. അപ്പോ ഫസ്റ്റ് എപ്പിസോഡ് ആൽഫബറ്റിക് ഓർഡറോ അങ്ങനെ എന്തോ ആയിരുന്നു, എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല അത്. അപ്പൊ എവിടെ ചെന്നാലും പിന്നെ പേര് ഏ വെച്ച് തുടങ്ങുന്നതായതുകൊണ്ട് ചെറുത് തുടങ്ങിയ റോൾ നമ്പർ 1, 2, 3 ഒക്കെ ആയതുകൊണ്ട് ശീലിച്ചുപോയി ആ ഒരു ഫസ്റ്റ് തന്നെ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഞാൻ കേറുന്നതിന് തൊട്ട് മുന്നേ മേക്കപ്പ് റൂമിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഹരിജിയും ഒരു ജഡ്ജാണെന്നുള്ളത്. ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ഒരു ഇടിവെട്ടായിരുന്നു അത്. എന്തായാലും ആ ഒരു ഭാഗ്യം കിട്ടി. കാരണം ഹരിജി നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ഒരു വലിയ ഒരു സിംഗർ തന്നെയാണ്. അപ്പം എം ജി ശ്രീകുമാർ സാറ്, ചിത്ര ചേച്ചി, എം ജെ സാറ്, ഹരിജി, പിന്നെ അനുരാധ ശ്രീറാം, അനു ചേച്ചി, ഇത്രയും പേരായിരുന്നു ഞങ്ങളുടെ ജഡ്ജിങ് പാനൽ. അപ്പോൾ വലിയൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു അത് എന്തൊക്കെയായാലും. ചാന്ദിനി, ഓക്കെ തീർച്ചയായിട്ടും പാടാം മുജീബ്. ചാന്ദിനിയുടെയും ഒരു റിക്വസ്റ്റ്, വീണ്ടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഹിമമഴയായി പാടാൻ തുടങ്ങി. കാരണം ഒരു അതും ആരാധികയെ പോലെ തന്നെ എല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു ലേറ്റസ്റ്റ് പാട്ടുകളിൽ ഒന്നാണ്. ഹൃദയം അണിവിരലാൽ തൊടൂ ഈ മിഴിനയിൽ സദാ പ്രണയം മഷിയെഴുതു നീതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എൻ്റെ കൺ ചിമ്മിടാതെ എൻ ജീവനേ അകമേ വാനവില്ലിനേഴുവർണ്ണമാനമേ പൂവിടുന്നു നിൻ മുഖം അകലേ മാഞ്ഞിടാതെ ചേർന്നിതെന്നിനി എന്നോ മലേ
ഓക്കേ താങ്ക് യു, അടിപൊളി, സൂപ്പർ ഒക്കെ കമന്റ്സ് വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് എല്ലാ സപ്പോർട്ടിനും. ആ എന്തായിരുന്നു താരം വാൽക്കണ്ണാടി നോക്കി അല്ലേ? ഓക്കേ താരം വാൽക്കണ്ണാടി നോക്കി നിലാവരിഞ്ഞ രാവിലേതോ ഞാനും വാൽക്കണ്ണാടി നോക്കി നിലാവ സോറി ലിറിക്സ് മറന്നുപോയി പെട്ടെന്ന്. ദൂരെ ദൂരെ താരം വാൽക്കണ്ണാടി നോക്കി. ഗിരിശങ്കർ ജീവാംശമായി, തീർച്ചയായിട്ടും ജീവാംശമായി, ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അതെ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണത്. അടിപൊളി സൂപ്പർ വോയിസ് രണ്ടാളുടെയും. താങ്ക് യു. ചിലപ്പോ വെരി സോറി, ചില കമന്റ്സ് ചിലപ്പോ സ്ക്രോൾ ആയി പോയിട്ടുണ്ടാവും. കാരണം ഈയൊരു എന്താ പറയാ, സ്റ്റാർ സിംഗർ അടുത്ത സീസണും കൂടി ഇനിയിപ്പോ തുടങ്ങാൻ പോവാണ്. അപ്പൊ ഞങ്ങള് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലും കൂടി ഇരിക്കുകയാണ് എനിക്ക് തോന്നുന്നു. കാരണം ഏഷ്യാനെറ്റില് കുറെ വർഷം മ്യൂസിക്കൽ ആ ഒരു സ്റ്റാർ സിംഗറിന്റെ ആ ഒരു സെയിം മൂഡിലുള്ള ഷോസ് കുറച്ച് ദിവസത്തേക്ക് ഇല്ലായിരുന്നു. അപ്പോ ആർക്കൊക്കെ സെലക്ഷൻ ഇതിൽ കിട്ടുന്നോ എല്ലാവർക്കും എന്തായാലും വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അതൊരു ഒരു ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത്. കൊറേ കഥകളുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു ഒരു ബുക്ക് തന്നെ എഴുതാം തുടങ്ങിക്കഴിഞ്ഞാൽ. ഓക്കെ, എന്തായാലും നമുക്കിത് പാടിയിട്ട് ബാക്കി കഥകളിലേക്ക് വരാം. ഓക്കെ, ഇപ്പൊ ജീവാംശമായി പാടാം. ജനൽപടി മേലേ ചുമരുകളാകെ വിരലാ നിന്നേഴുതി, ഇടവഴിയാകെ അലഞ്ഞൊരു കാറ്റിൽ നീയാ ഗന്ധം തേടി. ഓരോ വാക്കിൽ ഒരു നദിയായി നീ, ഓരോ നോക്കിൽ ഒരു നിലവായി നീ. തിരപാടും കടലാകും തളിരോമൽ മിഴിയാളും തിരയുന്നോ എൻ മനസ്സുമെല്ലേ. ജീവാംശമായി താനേ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈറൂമഞ്ഞാൽ പോരാതെ പെയ്തു നീ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നീ, കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചിൽ ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. പിന്നെ ഞങ്ങളുടെ എനിക്ക് തോന്നുന്നു അടുത്ത പാട്ടും ആരോ റിക്വസ്റ്റ് ചെയ്തിരുന്നു, നല്ല ചെന്താർമിഴി ആയിരുന്നു തോന്നുന്നു. ചെന്താർമിഴി ആരോ കുറെ നേരമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണിനു കണ്ണാം എൻ കൺമണി. ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണിനു കണ്ണാം
എൻ കൺമണി കണ്ണൂഞ്ചലാടും മങ്കൈമണി നീ മാർഗഴി തിങ്കളിൻ മടുമലർ മണിത്തട്ടിലിൽ പൊന്മാനോ പാൽക്കനോ നിൻ ജീവനിൽ ഉരുകുന്നു ഞാൻ ഒരു സ്നേഹഗംഗ നൈർമല്യമാർമിഴി പൂന്തേ മൊഴി കണ്ണിനു കണ്ണ എൻ കൺമണി ബിസ്മി ചോദിക്കുന്നു ഒരു ഹിന്ദി സോങ് പാടുമോ. ഓക്കെ, ഹിന്ദി സോങ്ങും ഇപ്പോ എനിക്ക് തോന്നുന്നു കുറെ ഓപ്ഷൻസ് ഉണ്ട്. താങ്ക് യു റഹ്മത്ത്. ഹിന്ദി സോങ് ലേറ്റസ്റ്റ് തന്നെ പാടിയാലോ. അരിജിത് സിംഗ് ലഗജാ ഗലെ ചോദിക്കുന്നു ആരും. ഓക്കെ, അരിജിത് സിംഗിന്റെ ഒരു സോങ് ആദ്യം പാടാം, എന്നിട്ട് ഒരു മൂന്നാല് വരി. ഞാൻ ഒരു ഗ്യാപ്പിൽ അതിജാകലി പാടാം. ബിസ്മി തീർച്ചയായിട്ടും പാടാൻ തുടങ്ങുകയാണ്. രണ്ട് ഹിന്ദി സോങ് പാടുന്നുണ്ട്, കാരണം രണ്ട് റിക്വസ്റ്റ് ഉണ്ട്. ജയലക്ഷ്മി രമേശ് ലഗജാകലി സോങ് പാടാമെന്ന് ചോദിക്കുന്നു. എനിക്ക് അതിൻ്റെയും ലിറിക്സ് കറക്റ്റായിട്ട് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, കുറേ നാളായി അത് പാടിയിട്ട്. എനിവേ ട്രൈ ചെയ്യാം. शायद फिर से जन्म में मुलाकात हो ना हो, लग जागले. ओके बिस्मि, निखिल अकंदे वगेम ഒരു ഹിന്ദി സോങ് വരുന്നതായിരിക്കും. കലങ്ക് എന്നുള്ള സിനിമ ടൈറ്റിൽ സോങ്. അത് വൺ ഓഫ് ദ ലേറ്റസ്റ്റ് പോപ്പുലർ സോങ്സ് ആണ്. हवाओं में बहेंगे खटाओं में रहेंगे तू बरखा मेरी मैं तेरा बादल पिया जो तेरे ना हुए तो किसी का ना रहेंगे दीवानी तू मेरी मैं तेरा पागल पिया हजारों में किसी को तकदीर ऐसी मिली है एक रांझा और हीर जैसी ना जाने जमाना क्यों चाहे रे मिटाना कलंक नहीं इश्क है काजल पिया कलंक नहीं इश्क है काजल पिया. കുറേ വേരിയേഷൻസ് ഉള്ള ഒരു സോങ് ആണല്ലേ അത്. അക്കംപനിമെന്റ്സ് ഉണ്ടെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോടെ, ഇവിടെ നമ്മൾ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറേ പേര് ഞങ്ങളുടെ ഫ്രണ്ട്സും അതിലൊരാൾ ഞങ്ങളുടെ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ സിക്സിന്റെ പ്രൊഡ്യൂസർ പ്രതാപ് സാർ പറഞ്ഞു, നിഖിലേട്ടന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലില് കമന്റ് ചെയ്തു ഇന്ന് പ്രതാപ് സാർ. ഇന്നല്ലേ, എന്തായിരുന്നു കമന്റ്? പിന്നെ ഗ്രൂമിംഗ് ഒക്കെ ചെയ്യുന്ന അതിന്റെ കൂടെ തന്നെ ഗ്രൂമിംഗ് സെഷൻസിൽ നിന്ന് ബ്രൈറ്റ് ഗ്രൂം ആയിട്ട് എങ്ങനെ മാറി എന്നാണ് പ്രതാപ് സാറ് ചോദിച്ചത്. കാരണം പ്രതാപ് സാറും ഞങ്ങളുടെ ഒപ്പം പാടിയ കണ്ടസ്റ്റൻസ് എല്ലാവരും കണ്ടിട്ടുള്ളതാ, എല്ലാവർക്കും അറിയാം, അവർക്ക് എല്ലാവർക്കും അറിയാം. ആക്ച്വലി ഒരുപാട് പേർക്ക് അറിയില്ലായിരുന്നു. അത് ശരിയാണ്, മാത്രമേ അറിയാന്നുള്ളൂ. അപ്പൊ ചിലവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞു ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല. പിന്നെ എങ്ങനെയാ അറിഞ്ഞെന്ന് വെച്ചാല് ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ അടുത്തൊരു ഷൂട്ടിംഗ് ഫേസ് തുടങ്ങുന്നതിന് മുമ്പേ
ഞങ്ങളെല്ലാവരും അസംബ്ലി ചെയ്തു. ഫാമിലിക്ക് ഇമ്മീഡിയറ്റ് ഫാമിലിക്ക് അറിയാം, ഫാമിലി മെമ്പേഴ്സിന് ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിന് മാത്രം അറിയായിരുന്നു. അപ്പോ അറിയില്ലായിരുന്നു. അപ്പോ ഇടയ്ക്ക് ആ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് എം ജി സാർ നിക്കിലെ എല്ലാരും ഞങ്ങളിങ്ങനെ ഒരുപാട് കണ്ടസ്റ്റൻസ് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കായിരുന്നു. ഒരു ഷൂട്ടിംഗ് ആ സ്റ്റേജ് തുടങ്ങുന്നതിന് മുമ്പേ ഉള്ളൊരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. പക്ഷെ അത് ക്യാമറ പോയിക്കൊണ്ടിരിക്കുകയാണ്, റെക്കോർഡിങ്ങിലാണ്. അപ്പോ എം ജി സാർ ചോദിച്ചു, നിഖില എന്തോ അറിഞ്ഞല്ലോ ഞങ്ങൾ ഇവിടെ എന്തൊക്കെയോ ഒരു ചുറ്റിക്കളിയൊക്കെ ഞങ്ങള് എന്താണ് കാര്യം. അപ്പൊ ഞാൻ എനിക്കത് മനസ്സിലായി ഇതായിരിക്കുമെന്ന്. പക്ഷെ ഞാൻ എങ്ങനെയാ പറയാ, എന്താ സാർ എന്താണ് എനിക്ക് മനസ്സിലായില്ല, ഒന്നും അറിയാത്തില്ല, എന്താണ് അറിയില്ലല്ലോ. പിന്നെ അതില് സാറ് ചോദിച്ചു, പെട്ടെന്ന് ചോദിച്ചു, അപ്പൊ എന്നാണ് നിങ്ങളുടെ എൻഗേജ്മെന്റ് എന്ന്. പെട്ടെന്ന് അപ്പൊ പിന്നെ ആരാണ് എന്താണ് എപ്പോഴാണ് എൻഗേജ്മെന്റ് എല്ലാം പറയേണ്ടി വന്നു. പിന്നെ ആ 2012 നമ്മള് ഒരുമിച്ചാണ് മാരീഡ് ആയിട്ടാണ് പോയത്. ശരിക്കും പറഞ്ഞ എം ജി ശ്രീകുമാർ സാറിന് വലിയൊരു താങ്ക്സ് ഉണ്ട്. എന്താന്ന് വെച്ചാ ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കുകയാണ് ചെയ്തത്, പറഞ്ഞേയില്ലല്ലോ കല്യാണം ഫിക്സ് ആയ കാര്യം, അറിഞ്ഞില്ലല്ലോ അറിഞ്ഞില്ലല്ലോ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ. അങ്ങനെ ഞങ്ങളുടെ കല്യാണവും എൻഗേജ്മെന്റും എല്ലാം സീസൺ 6 ഗ്രാൻഡ് ഫിനാലിക്ക് 2 മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ഡിസംബർ 2012 ഗ്രാൻഡ് ഫിനാലിക്ക് ഞങ്ങൾ ഒരു കപ്പിൾ ആയിട്ട് മാരി കപ്പിൾ ആയിട്ട് തന്നെയാണ് അറ്റൻഡ് ചെയ്തത്. ഫൈനലിസ്റ്റ് 5 കൂടാതെ ഞങ്ങൾ ബാക്കി എല്ലാരും പങ്കെടുത്തിരുന്നു അതിൽ. അപ്പൊ ഞങ്ങൾ അങ്ങനെ മാരീഡ് കപ്പിൾ ആയിട്ടാണ് അതിലും പോയത്. ഓക്കെ, വീണ്ടും മലരേ മൗനമ നമ്മള് പാടിയല്ലോ അല്ലേ? ഓക്കെ, മലരേ മൗനമ ആക്ച്വലി കുറെ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മള് പാടിക്കഴിഞ്ഞു, മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം സോറി, കാരണം ഇനിയും കുറെ കമന്റ്സ് വരുന്നുണ്ട്. അനുരാഗ ലോല ഗാത്രി പാട്ട്, അനുരാഗ ലോല ഗാത്രി സൂപ്പർ പാട്ട്. താങ്ക് യു ഫോർ ഓൾ ദി ലവ് ആൻഡ് സപ്പോർട്ട്. ലയലാസ്യ കലാകാന്തി സഖി നിന്റെ രൂപമേന്തി, മാരന്റെ കോവിൽ തേടി മായാമയൂരമാടി, മായാമയൂരമാടി ഒളി തേടി നീലപ്പൂക്കൾ, ഒളി തേടി നീലപ്പൂക്കൾ വീഴുന്നു നിന്റെ കാൽക്കൽ, അനുരാഗ ലോലഗാത്രി വരവായി നീലരാത്രി, അനുരാഗ ലോല ഓക്കെ. ഹായ് ചേച്ചി, ഹായ് സരിത, ചേട്ടനും ഹായ് ഇല്ലേ? ശ്രീരാജ് കിലുക്കം എന്ന് കുറെ നേരമായിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. കിലുക്കം മറ്റേ എന്താണ് താരാട്ട്, എം ജി സാറിന്റെ ഭയങ്കര ഫാൻസാണ് ഞങ്ങൾ രണ്ടുപേരും. നിഖിലേട്ടനും എനിക്ക് തോന്നുന്നു സ്റ്റേജിൽ പാടിയിട്ടുള്ളതില് കുറെ പാട്ടൊക്കെ ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങി കുറെ പാട്ട് പാടിയിട്ടുണ്ട്. മയങ്ങും വേളയിൽ താളം പോയ നിന്നിൽ മേയുന്നോവുമായി, താനേ വീണുറങ്ങോ തെന്നൽ കന്യകേ, താരകങ്ങൾ തുന്നുമേ രാവിൻ മീനാവിൽ, ചാംചക്കം കിരുകിൽ പമ്പരം
മാനസം അറിയാതമ്പിളി ചാന്ദിനി പറയുന്നു മോളെയും കൂടി ലൈവിൽ കൊണ്ടുവരായിരുന്നു എന്ന്. ദൈവമേ, വന്നിരുന്നെങ്കിൽ ഇവിടെ ലൈവ് ഒക്കെ എന്താവുമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര ഹൈപ്പറാണ് ആള്. പക്ഷെ എന്തായാലും ആ അപ്പോ അറിയാത്തവർക്ക് അതും കൂടി ഒരു ന്യൂസാണ്. ഞങ്ങൾക്ക് ഒരു മോളാണ് ഉള്ളത്. ഇപ്പോ ഇപ്പൊ കുറച്ചൊരു മെച്ചൂരിറ്റി ഒക്കെ ആയി. ഇപ്പൊ 6 വയസ്സായി ആൾക്ക്. എന്നാലും ഒരു മണിക്കൂറൊന്നും ഇങ്ങനെ ഇരുത്താനൊന്നും പറ്റില്ല നമ്മൾ പാടുമ്പോൾ. അതുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെയും നിഖിലേൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണ് അപ്പുറത്തെ റൂമില്. നവനീത് ചോദിക്കുന്നു എനിക്ക് വേണ്ടി എന്തെങ്കിലും പാട്ട് പാടി തരുമോ. ആ തീർച്ചയായിട്ടും. നിലാവിന്റെ നീലഭസ്മ നിഖിലേട്ടന്റെയും ആദ്യത്തെ മെലഡീസ്, മലയാളം മെലഡീസ് എന്നുള്ള റൗണ്ടില് ആദ്യം ഞാൻ പാടിയ പാട്ട് ഇതാണ്. നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ ഏത പൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കിയ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ. നവനീതിന് വേണ്ടിയാണ് ഇത്. പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടും നവനീത് സ്പെഷ്യലായിട്ട് പാവമായിട്ട് പാട്ടൊന്നും മെൻഷൻ ചെയ്യാതെ എനിക്ക് വേണ്ടി എന്തെങ്കിലും പാട്ട് പാടി തരാവോ. ഇത് തന്നെയാണ് ഓക്കെ. അപ്പോ നിഖിലേട്ടൻ ഇനി ചില വേറെ ചില സ്റ്റോറീസ് പറയും. അതായത് ഞങ്ങളുടെ ഇതിന്റെ ഇത് കഴിഞ്ഞിട്ട്, കാരണം ആരോ തുടക്കത്തിൽ തന്നെ ചോദിച്ചു ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. കാരണം സീസൺ 6 അറിയാലോ എല്ലാവർക്കും, ഒരു 8 വർഷം കഴിഞ്ഞു അത് സീസൺ കഴിഞ്ഞിട്ട്. പിന്നീട് ഞങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ബാംഗ്ലൂർ ആയിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പും നിഖിലേട്ടൻ IT ആയതുകൊണ്ട് ജോലി അവിടെ ആയിരുന്നു. പിന്നെ ഞാനും ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ ടീച്ചിങ് ഫീൽഡിലാണ് 2013 തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓൺലൈൻ ടീച്ചിങ്ങും എഡ്ടെക് കമ്പനീസിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നിഖിലേട്ടന്റെ ശരിക്കും ഈ സ്റ്റാർ സിംഗർ ഒരു ിലേക്ക് ഞാൻ മാറി. പക്ഷെ ഞാൻ ബാലൻസ് ചെയ്തു, IT കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വിട്ടില്ല. അതും വെച്ചിട്ട് ഞാൻ ബാലൻസ് ചെയ്തു. ഞാൻ ഒരു പുതിയ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ബാംഗ്ലൂരിൽ തുടങ്ങി, പിന്നെ ഒരു പ്രൊഡക്ഷൻ ഹൗസ്, പിന്നെ ഞങ്ങൾ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിന്റെ സെയിൽസ് തുടങ്ങി, പിന്നെ മ്യൂസിക് സ്കൂൾ സെറ്റപ്പ് ചെയ്തു. അതിനും ഇവിടുന്നുള്ള ഫ്രണ്ട്സ് തന്നെയായിരുന്നു. അതിലും ഇതിലും ഇതില് എന്റെ കൂടെ ഞങ്ങളുടെ കൂടെ പാടിയ ദീപക് നായർ, പിന്നെ രാജീവ് രാജശേഖരൻ. ദീപക് ആദ്യം തുടങ്ങിയപ്പോ തന്നെ കൂടെ ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിലേക്ക് വരികയായിരുന്നു, വന്നിട്ട് എന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഞാൻ വർക്ക് ചെയ്തിരുന്ന IT കമ്പനിയിൽ. പിന്നെ അതിലും ഞങ്ങൾ ഒരുമിച്ച് പ്ലാനിംഗ് തുടങ്ങി, മ്യൂസിക് വിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ദീപക് ഹയർ സ്റ്റഡീസിനൊക്കെ ആയിട്ട് വേണ്ടി പോയ സമയത്ത് രാജീവ് ഒന്നിന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോസിലാണ് ബാംഗ്ലൂരിൽ തുടങ്ങി. അപ്പൊ മ്യൂസിക് ആയിട്ട് ഒരുപാട് ഞങ്ങൾ എക്സ്പ്ലോർ. മാത്രമല്ല ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള എന്താണെന്നറിയോ, ഇവർ ആ ഒരു ഇതിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷനില് ദീപക്കും ദീപവും നിഖിലേട്ടനും കൂടിയിട്ട് ഇവര് സെൽഫ് ടോട്ടായിട്ട് പ്രോഗ്രാമിംഗും എല്ലാം പഠിച്ചു. മറ്റേ പ്രോഗ്രാംസിന്റെ സംഭവങ്ങളും യൂട്യൂബ്, ആ ഒരു എല്ലാം ഈ സ്റ്റാർ സിംഗറിൽ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷൻ തന്നെയാണ് ശരിക്കും. അല്ലെങ്കിൽ ആ ഒരു IT ഫീൽഡ് വിട്ട് വരുമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ട് ആണ്. പിന്നെ ഇടയ്ക്ക് ഞങ്ങള് നമ്മുടെ കീബോർഡ് അനുപേടന ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു എന്ത് ഡൗട്ട്സും. പിന്നെ അതാണ് ആ ഒരു ഒരു ബോണ്ട് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ചില ഫ്രണ്ട്സ് അതിൽ നിന്ന് കിട്ടിയ ചില ഫ്രണ്ട്സ് ഭയങ്കര ഇപ്പോഴും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ കൂടാതെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സീസണില് വേറെ രണ്ടുപേരും കൂടി കല്യാണം കഴിച്ചു, അജിത്തും രമ്യയും. 2 വർഷം മുമ്പായിരുന്നു അവരുടെ കല്യാണം, പത്തനംതിട്ടയിൽ വെച്ച്. അപ്പോ രമ്യ കാസർഗോഡാണ്, പലർക്കും ഓർമ്മയുണ്ടാവും അജിത്ത് പത്തനംതിട്ട. അവരും
ഞങ്ങളുടെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ അവരുടെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ ആയിരുന്നു ഞങ്ങൾ അവസാനമായിട്ട്. കുറച്ച് പേരെങ്കിലും ഞങ്ങൾ ആ സീസണിലുണ്ടായിരുന്ന കുറച്ച് പേരെങ്കിലും കൂടിയിട്ട് ഒന്ന് ഒന്ന് ഒത്തുകൂടാൻ പറ്റിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയതുകൊണ്ട് അങ്ങനെ പതിവായിട്ട് കാണാൻ പറ്റാറില്ല. പക്ഷേ ചോദിക്കുന്നുണ്ട് സ്ഥലം എവിടെയാണെന്ന്. സ്ഥലം ഇപ്പോൾ റൈറ്റ് നൗ ഞങ്ങൾ ട്രിവാൻഡ്രത്തുണ്ട്. ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് 2 മാസം, ഇപ്പം എല്ലാം വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് രണ്ടുപേരുടെയും ജോലി ഓൺലൈൻ ആയിട്ട് നടക്കുന്നു. പറഞ്ഞ പോലെ പ്രൊഫഷണലി ഞാനും ടീച്ചിങ്ങിലാണ്. നേരത്തെ ബൈജൂസ് ലേണിംഗ് ആപ്പിലായിരുന്നു 3 വർഷം. പിന്നെ സിമിലർ ആയിട്ടുള്ള ഒരു വേറൊരു കമ്പനിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, വേദാന്തു ഓൺലൈൻ ലേണിംഗ്. അപ്പോൾ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോകുന്നു. പിന്നെ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാട്ടുകാർക്ക് ഒരു വിധത്തിൽ ബ്ലെസ്സിങ് ആണ്. അധികം പൊല്യൂഷനും ഒന്നും എക്സ്പോഷർ ഇല്ലാതെ തൊണ്ട, ബാംഗ്ലൂർ ഭയങ്കര പൊല്യൂട്ടഡ് സിറ്റി ആയതുകൊണ്ട് എനിക്ക് അവിടെ ചെന്നൈ പിന്നെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു തൊണ്ടയ്ക്ക്. അറ്റ്ലീസ്റ്റ് ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ദൈവം സഹായിച്ച് ഇങ്ങനെ മാനേജ് ചെയ്തു. ബാംഗ്ലൂർ ഞാൻ ജനിച്ചത് ട്രിവാൻഡ്രത്ത് തന്നെയാണ്, അംബിക എറണാകുളത്ത്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ബാംഗ്ലൂർ കംപ്ലീറ്റ്ലി വെക്കേറ്റ് ചെയ്ത് ഇപ്പൊ ട്രിവാൻഡ്രത്ത് വന്നു. അവിടെ എന്റെ മ്യൂസിക് സ്കൂളും സ്റ്റുഡിയോ ഒക്കെ നോക്കാൻ അവർ നോക്കുന്നുണ്ട്. അപ്പൊ കുഴപ്പമില്ല, ഇവിടുന്ന് തന്നെ ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ ഒരു ബിഗ് മൂവ് ആണ് പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾ അടുത്തൊരു 3-4 മാസത്തിനകം ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇപ്പൊ ഫ്ലൈറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദിവസം അമ്മയുടെ അച്ഛൻ്റെയും കൂടെ നിൽക്കാൻ വേണ്ടി, എന്തായാലും വർക്കൊക്കെ ഓൺലൈനിലായതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെയാണ് ട്രിവാൻഡ്രത്തുണ്ട് എല്ലാവരും. ഓക്കെ, ഇവിടെ അടുത്ത റിക്വസ്റ്റ് വന്നിരിക്കുന്നത് ലിജോ അല്ലേ, എന്നും നിന്നെ പൂജിക്കാം. അനിയത്തിപ്രാവിലെ പാട്ടല്ലേ, കുറെ തവണ വന്നു അത്, അതുകൊണ്ടാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. അയ്യങ്കാരെ വീട്ടഴകെ, അയ്യങ്കാരെ വീട്ടഴകെ. ഓക്കെ, തീർച്ചയായിട്ടും ഇത് ഏത് വെച്ച് തുടങ്ങാം, അയ്യങ്കാരെ വീട്ടഴകെ വേണോ, എന്നും നിന്നെ പൂജിക്കാം. ഓക്കെ, എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, വെണ്ണിലാവിൻ വാസന്ത ലതികേ, എന്നും എന്നും എന്മാറിൽ മഞ്ഞു പെയ്യും പ്രേമത്തിൻ കുഞ്ഞുമാരി കുളിരായി നീ അരികേ. ഓക്കെ, എനിക്ക് തോന്നുന്നു അതും ഞങ്ങളുടെ ജനറേഷനില് ഒരു കുറേ മെമ്മറീസ് വരുന്ന ഒരു പാട്ടാണത്. അനിയത്തിപ്രാവ്, അനിയത്തിപ്രാവിലല്ലേ ആണ് തോന്നുന്നു പാട്ട്. ആ ഒരു കുഞ്ചാക്കോ ബോബനും ശാലിനിയും ഉള്ള ആ ഒരു ജോഡി ഭയങ്കര നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ജോഡിയായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ സ്കൂൾ ഡേയ്സിൽ വന്ന ഒരു പാട്ടാണത്. വേറൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, അയ്യങ്കാരി വീട്ടിലടങ്ങി പാടില്ല. തീർച്ചയായിട്ടും ഞങ്ങൾക്കും വളരെ സന്തോഷം പ്രഹ്മത്, കാരണം ഞാൻ പറഞ്ഞില്ലേ, കാരണം ഏഷ്യാനെറ്റിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ 8 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ വരുന്നത്. പിന്നെ സ്റ്റാർ സിംഗർ മാത്രമല്ലാതെ വേറെയും ചില പ്രോഗ്രാംസ് ഞങ്ങൾ ഏഷ്യാനെറ്റ് തന്നെ വന്നിട്ടുണ്ട്. അംബിക ഹൃദയരാഗം എന്നുള്ള ഷോ, ഞാൻ ഇതിന്റെ എലിമിനേഷൻ, ഞാൻ എലിമിനേറ്റ് ആയി കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റ് പ്ലസ്സിൽ ഹൃദയരാഗം ആങ്കർ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസം. അതും പറഞ്ഞ പോലെ ഞാൻ അത് പറയാൻ വിട്ടുപോയി ശരിക്കും പറഞ്ഞ പ്രൊഫഷണൽ കാര്യം പറഞ്ഞപ്പോ. ഈ ഒരു ഏഷ്യാനെറ്റിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞാൽ വെറും പാട്ടിന്റെ മാത്രമല്ല, പാട്ടിന്റെ എക്സ്പീരിയൻസ് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. പറഞ്ഞ പോലെ ഗ്രൂമേഴ്സിന്റെയും ഇപ്പോ നമ്മുടെ അനുപേട്ടൻ, കീബോർഡ് അനുപേട്ടൻ എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മുടെ ജഡ്ജസ് 5 പേരുടെയും പേര് പറഞ്ഞു. പിന്നെ ശുചി സ്മിത ദാസ് എന്ന് പറഞ്ഞൊരു മാം ഉണ്ടായിരുന്നു, ഹരിജി കൊണ്ടുവന്ന ഭയങ്കര ഫേമസ് ഹിന്ദുസ്ഥാനി സിംഗറാണ്. മാമിന്റെ സെഷൻസ്, പിന്നെ സതീഷ് ഏട്ടൻ അല്ലെ, എല്ലാവരുടെയും ഗ്രൂമിങ് സെഷൻസ് ഒരുപാട് ഗുണം. ചെറിയ 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 കാര്യങ്ങളാണ്, പക്ഷേ അതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഞങ്ങൾ രണ്ടുപേരും അധികം സിനിമ പാട്ടുകൾ പാടി എക്സ്പോഷർ, ഞങ്ങൾ കോർ കർണാട്ടിക് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയിരുന്നുകൊണ്ട് ആദ്യം സ്റ്റാർട്ടിംഗിൽ വന്ന സമയത്ത് ഓഡിഷൻ ഒക്കെ കഴിഞ്ഞ് അന്നാലും നമ്മൾ എന്ത് സിനി സോങ്സ് പാടിയാലും ഒരു ചെറിയ കർണാട്ടിക്കിന്റെ ഒരു ചായ അതിൽ ഒരു ഇൻഫ്ലുവൻസ് ഒരുപാട് കൂടുതൽ ഉണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ 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 കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ വിധു ചേട്ടൻ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. പിന്നെ ഡ്യുവറ്റ് റൗണ്ടിൽ കൂടെ പാടാൻ എന്റെ കൂടെ പാടിയത് അനൂപ് ശങ്കർ, അഖില ചേച്ചിയായിരുന്നു നിഖിലേട്ടന്റെ കൂടെ പാടിയത്. അവരുടെ അടുത്ത് നിന്നൊക്കെ കുറെ ടിപ്സ് ഇങ്ങനെ കിട്ടി. ഓരോരോ ടിപ്സ് ആണെങ്കിലും അത് നമുക്ക് ഇപ്പോഴും വാല്യുബിൾ ആണ്. അതേപോലെ ഹൃദയരാഗം പറഞ്ഞ പോലെ ആങ്കറിൽ നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്, അത് എനിക്കിപ്പോൾ ഒരു ഓൺലൈൻ ടീച്ചിങ്ങിൽ, ഞാൻ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലും അല്ലാതെ ഒരു 1000 കണക്കിന് കുട്ടികളുള്ള ഒരു ക്ലാസ്സിലും ഞാൻ സ്റ്റുഡൻസിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രസൻറ്റേഷൻ സ്കിൽസ്, ക്യാമറ ഫേസ് ചെയ്ത് നമ്മൾ ചെയ്യണം എന്നുള്ളൊരു സ്കില്ല് കിട്ടിയതും ഏഷ്യാനെറ്റിൽ നിന്ന് തന്നെയാണ്. അതിൽ
ഒരു സംശയവുമില്ല. അപ്പൊ എത്ര താങ്ക്സ് പറഞ്ഞാലും തീരില്ല ഞങ്ങൾക്ക് ഏഷ്യാനെറ്റിനോട്. അതുപോലെ ഹൃദയരാഗം കഴിഞ്ഞ് പിന്നെ നമ്മൾ തമ്മിൽ എന്നുള്ള ഷോയിൽ ഞങ്ങൾ വന്നിരുന്നു ഇടയ്ക്ക് ഏഷ്യാനെറ്റിൽ തന്നെ. അത് കല്യാണത്തിന് മുമ്പായിരുന്നു, എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്ത് ബ്രിട്ടാ സർ ആയിരുന്നു അത് ആങ്കർ ചെയ്തോണ്ടിരുന്നത്. അപ്പാടാ അയ്യങ്കാര വീട്ടുകാരെ 10 മിനിറ്റും കൂടി നമുക്ക് ടൈം ഉള്ളു. ഏത് ലൈൻ പാടണമെന്നാണ് കൺഫ്യൂഷൻ. ഫുൾ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. മകരന്ത പൊടികളെ എടുത്ത് അതിൽ മഞ്ഞൾ തങ്കം കൊഞ്ചും ഇട്ട് ഇടിത്ത് തിരു കണ്ണം എങ്കും സുണ്ണം പൂസി വണ്ണം ചെയ്താനോ ഒരു കോടി പൂക്കൾ കൊണ്ട് ജോഡി പൂക്കൾ ചെയ്താനോ പൂപ്പടയും വാർത്തേ നമ്മുടെ പൂപ്പടയും അറിയാമൈതാനിങ്ങേ പേരിൻപമൻപേ കാതലിൻ വകുപ്പിൽ മാണവൻ താൻ പണ്ഡിതനെ അയ്യങ്കാര് വീട്ട് അഴകേ അയ്യങ്കാര് വീട്ട് അഴകേ അയ്യങ്കാര് വീട്ട് അഴകേ ഴകി പിറക്കവും ഇല്ലൈ മേൽ പിറന്താൽ അത് നം പിള്ളൈ മുൻപോൾ ചമത്ത് ഉലകിനില്ലൈ കാതലിൽ ചമത്ത് കാതലിൻ തൊല്ലൈ അറിയാമൈതാണിങ്ങേ പേരിൻപമൻപേ ശങ്കര ആരോ ചോദിക്കുന്നുണ്ട് എസ് പി ബി സാറിന്റെ അടുത്ത എവർഗ്രീൻ സോങ്, അത് നമുക്ക് ശ്രമിക്കാം. കാരണം ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ പാടാൻ ധൈര്യപ്പെട്ടിട്ടില്ലാത്ത ഒരു പാട്ടാണ് ഈ ശങ്കര ഭരണം എന്ന് പറയുന്ന സിനിമ. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ വീട്ടിൽ അതിൻ്റെ കാസറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ജനിക്കുന്നതിന് ഒരു ഒരു 10-15 കൊല്ലം മുമ്പ് റിലീസായ സിനിമയാണെങ്കിലും അതിലത്തെ പാട്ടുകൾ കാരണം ഉണ്ടല്ലോ ചൈൽഡ്ഹുഡിൽ ആ ഒരു ഒരു പാട്ട് മ്യൂസിക്കാലിറ്റി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആ ഒരു സിനിമ ഒരുപാട് എൻ്റെ ലൈഫിൽ ഒരു റോൾ ഉണ്ടായിട്ടുണ്ട് അതിന്. ഈ പാട്ട് അതിൽ ഒന്നാണ്. ലിറിക്സ് ശരിക്കും പറഞ്ഞാൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, തെലുഗു ലിറിക്സ് ആണ് നമുക്ക്. അതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്യാം എസ് പി ബി സാറിന് വേണ്ടി കൂടി ആയതുകൊണ്ട്. ശങ്കര നാദ ശരീര പര വേദവിഹാര പര ജീവേശ്വര ശങ്കര നാദ ശരീര പര ജീവേശ്വര ശങ്കര. ശരിക്കും എസ് പി ബി സാറിനെ മിസ് ചെയ്യുന്നു. യുവർ നെയിം എന്ന് ചോദിക്കുന്നു സുരേഷ് കുമാർ. മൈ നെയിം ഇസ് അംബിക. ഞാൻ നിഖിൽ ശിവകുമാർ. ഓക്കെ, അംബിക എന്നുള്ള പേരിൽ എനിക്ക് തോന്നുന്നു എല്ലാ സീസണിലും ഞാൻ മാത്രമേ ഒറ്റ അംബികയുള്ളൂ. നിഖിൽ എന്നുള്ള പേരിൽ പാട്ട് ലോകത്ത് തന്നെ കുറെ പേരുള്ളവരുണ്ട്. അല്ലാതെയും മുന്നത്തെ സീസണിലും നിഖിൽ രാജ് ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ അല്ലാതെയും പ്ലേ ബാക്ക് സിംഗിങ്ങിലും 3-4 നിഖിൽമാരെ നമുക്കറിയാം. വേറെയും ഒരു പാട്ട് സ്ക്രോൾ ചെയ്ത് പോയി. താരാപഥം പാടിയില്ലെങ്കിൽ ഒന്ന് പാടണേ അഞ്ജു. ഞങ്ങൾ ആക്ച്വലി അഞ്ജു ഒന്നുകൂടി നമുക്കൊന്ന് അതെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ ആക്ച്വലി ആ പാട്ടിലാണ് താരാപഥം. അപ്പോ ഏറ്റവും സ്റ്റാർട്ടിങ്ങിലാണ് പാടിയത്, കുറച്ചുപേരൊക്കെ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തതെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ആ ഒരു പാട്ട് ഒന്നുകൂടി പാടാം. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ നവമേഘമേ
കുളിർ കൊണ്ടുവരു ചെങ്കുറിഞ്ഞി പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാ താരാപഥം ചേതോഹരം പ്രേമാമൃതം ഓ നിക്കാന്ത് എന്നാണോ പേര്? സോറി, പറഞ്ഞത് പറഞ്ഞ പേര് തെറ്റിപ്പോയി എന്ന് പറയും. NIKANTH നിക്കണ്ഠ എന്നാണ് ഞാൻ വായിച്ചത്. സോറി ട്ടോ, നിക്കാന്ത് എന്നാണോ? ശ്രീകാന്ത് എന്ന് നമ്മൾ പറയുന്ന പോലെ ആണെന്ന് തോന്നുന്നു. വെരി സോറി ട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ നമുക്ക് ക്ലീൻ ആയിട്ട് മനസ്സിലാവും. ഇംഗ്ലീഷിൽ ചില സ്പെല്ലിങ്സ് നമുക്ക് ഒന്ന് തപ്പും പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന്. താങ്ക് യു, താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും. പിന്നെ ഒരു മറക്കാൻ പറ്റാത്തൊരു മെമ്മറി, നമ്മൾ എല്ലാവരും കൂടി ലക്ഷദ്വീപിൽ പോയി അല്ലേ? ആ, അത് ഒരു ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. 2 ഡേയ്സ് ട്രിപ്പ് ആയിരുന്നു അത്. അതെ, എറണാകുളത്ത് നമ്മൾ ക്രൂസ് ഷിപ്പിലാണ് പോയത്. അപ്പൊ അത് അതില് നമ്മുടെ കൂടെ ഷിപ്പില് ഉണ്ടായിരുന്നു രമേശ് ചേട്ടൻ ഉണ്ടായിരുന്നു, രമേശ് പിഷാരടി, രമേശ് ചേട്ടൻ ഉണ്ടായിരുന്നു, രഞ്ജനി ചേച്ചി ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ പഠിച്ചത് MSc മറീൻ ബയോളജി ആയിരുന്നു. അപ്പൊ എനിക്കും അതെ അതെ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റി. ഒരു ബോട്ടിലും ഒക്കെ പുറത്ത് പോയ ബോട്ടിങ്ങിനൊക്കെ പോയ സമയത്ത് നമുക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ ഏറ്റവും താഴെ സീബേജിന്റെ അടിയിലുള്ള എല്ലാ കോറൽസും കോറൽ റീഫ്സും ഒക്കെ കാണാതെ ഭയങ്കര ക്ലീൻ ആണ്. നമ്മുടെ നാട്ടിലും നമുക്ക് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അപ്പൊ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചു പോയി. സോ എനിവേ, താങ്ക് യു വെരി മച്ച് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന്. സീസൺ 8 വരുന്ന എല്ലാ കണ്ടസ്റ്റന്റ്സിനും ഞങ്ങളുടെ ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്, ഇനി ബെസ്റ്റ് വിഷസ്. അല്ലാതെ വെരി മച്ച് ലുക്കിംഗ് ഫോർവേർഡ് ഈ സീസൺ കാണാൻ വേണ്ടിയിട്ട്. അതെ, പിന്നെ എല്ലാവർക്കും അറിയാം ഈ ഒരു വിദ്യ രാജ്. ഹലോ, എവിടെ വിദ്യ? യെസ്, ഹലോ ഹലോ വിദ്യ. ഓക്കേ, രാമസ്വാമി സുജു ചോദിക്കുന്നുണ്ട് ഒരു പാട്ട്, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ. ഓക്കെ, അമ്പലപ്പുഴയെ നമുക്ക് പാടാം, അത് പാടി നമുക്ക് നിർത്താം. ഹലോ ശ്യാമള, അംബിക മാം എന്റെ സ്റ്റുഡൻസ് വല്ലതും ആണോ? അറിഞ്ഞൂടാ. നറുമുഖയും ചോദിക്കുന്നുണ്ട് കേട്ടോ, കുറെ നേരമായിട്ട് നറുമുഖയെ വരുന്നുണ്ട്. ആ ഒരു രണ്ട് പാട്ടും കൂടി നമുക്ക് പാടിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അമ്പലപ്പുഴ ഫെസ്റ്റിവൽ അല്ലേ. അഗ്നി സാക്ഷിയായി ആദ്യാനോരാഗം ധന്യമാകും, മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും. നാലാളറി പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും, നാലാളറി കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. യമുനാ നദിയായി കുളിരലയിളകും നിലവിൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ. എന്തു പരിഭവം മെല്ലയോടി വന്നുവോ. താങ്ക് യു. ശ്യാമള പറയുന്നു, ഐ എം യുവർ സ്റ്റുഡൻറ്റ്. ഓ ഓക്കെ, അപ്പം ഞാൻ ഇത്രയും മലയാളം പറഞ്ഞ് ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും അല്ലേ. താങ്ക് യു വെരി മച്ച്. പിന്നെ വന്നത് നറുമുഖയെ. ഓക്കെ, നറുമുഖയും നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്യുവറ്റ് സോങ്സിൽ ഒന്നാണ്. എ ആർ റഹ്മാൻ സാറിൻ്റെ ഫാൻസ് ആണ് എല്ലാവരും, അതും പറയേണ്ട ആവശ്യമില്ല. നറുമുഖയേ നറുമുഖയേ, നീ ഒരു നാഴികൈ നില്ലായി, സെങ്കനി ഊരിയവായി തിരന്ന് നീ ഒരു തിരുമൊഴി സൊല്ലായി, അറ്റൈ തിങ്കള നിലവിൽ നെറ്റിത്തരള നീർവടിയ കൊറ്റൊയ്കയാടിയവൾ നീയായി. அற்றை திங்களன் நிலவில் நெற்றித்தரண நீர்வடிய கூற்றப் பொய்கையாடியவள் நீயா. ஐ எம் மேகா. ஓகே மேகா,
ശ്യാമള എന്നുള്ളത് യൂസർ നെയിം ആണ് അല്ലേ? പ്രൊഫൈൽ ആ എന്റെ സ്റ്റുഡന്റ് ആണെങ്കിൽ എന്തായാലും 15 വയസ്സിനുള്ളിലായിരിക്കും എന്ന് തോന്നുന്നു. വിതിൻ 16 ഇയേഴ്സ് ഏജ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇതും കൂടി ഉണ്ട്. എല്ലാവർക്കും അറിയാം നമ്മുടെ വേൾഡ് ഫുള്ളും ഇപ്പോൾ കൊറോണ വൈറസിൻ്റെ പ്രശ്നത്തിലാണ്. ഇന്ത്യയിലും കേരളത്തിലും എല്ലാ നമ്പേഴ്സ് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം മാക്സിമം എന്തൊക്കെ നമ്മൾ ലോക്ക്ഡൗൺ തീർന്നു എന്ന് പറഞ്ഞാലും നമ്മളെ എത്ര പറ്റുന്നു അത്രയും നമുക്കും കെയർ എടുക്കാം. വന്നു കഴിഞ്ഞാൽ വന്നു, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ മിസ്റ്റേക്ക് കാരണം എല്ലാവർക്കും അതെ പ്രിവെന്റീവ് മെഷേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് അസ്പയറിംഗ് സിംഗേഴ്സ് ഉണ്ടെങ്കിൽ അടുത്ത സീസണിലേക്കോ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ നോക്കുന്ന ഓഡിഷനിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശബ്ദം ശ്രദ്ധിക്കണം, എല്ലാ പ്രിക്കോഷൻസും എടുക്കണം. ഗവൺമെന്റിൽ എല്ലാവരും പറയുന്ന പോലെ മാസ്ക് ധരിക്കണം, കൈകൾ വൃത്തിയായി കഴുകണം, ശാരീരിക അകലം പാലിക്കണം, ഇതൊക്കെ ശ്രദ്ധിക്കണം. എല്ലാവരും പറയുന്നത് തന്നെയാണ്, പക്ഷെ എന്നാലും ഞങ്ങളുടെ സൈഡിൽ നിന്നും കൂടി പറഞ്ഞതേ ഉള്ളൂ. ലെറ്റ്സ് പ്രേ ദാറ്റ് ദ വേൾഡ് കംസ് ബാക്ക് ടു നോർമൽ വെരി സൂൺ. എല്ലാവർക്കും വളരെ വളരെ താങ്ക്സ്. ഓസം സോ മച്ച്, യു ആർ സച്ച് എ ടാലന്റഡ് സിംഗർ. താങ്ക് യു വെരി മച്ച്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും എന്റർടൈൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും താങ്ക്സ്. അതെ, ചില റിക്വസ്റ്റ് ചിലപ്പോ മിസ് ചെയ്ത് പോയി കാണും, അത് മനഃപൂർവ്വം അല്ല. അത് പാടുന്നതിന്റെ ഇടയ്ക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ദയവ് ചെയ്ത് ക്ഷമിക്കണം. എന്ന് വെച്ചാൽ ഇപ്പൊ പാടിയ പാട്ടുകൾ എല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. പിന്നെ വേറെന്താണ് പറയാ? താങ്ക് യു സോ മച്ച്. ഈ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് കാണാൻ പറ്റിയതിലും പ്രവീണേട്ടനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ടേക്ക് കെയർ. ബൈ. താങ്ക് യു.